നമസ്കാരം. പാർട്ടി നിർദ്ദേശിച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചന നൽകി കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കെ പി സി സി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം എക്കാലത്തും ശിരസാവഹിച്ച അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താൻ എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മറുപടി. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് എ കെ ആന്റണി പുതുതലമുറയ്ക്ക് പ്രാധാന്യം നൽകിയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 50 കൊല്ലം MLA പലവട്ടം മന്ത്രിയും ഒടുവിൽ മുഖ്യമന്ത്രിയും ഒക്കെയായി വിലസിയിട്ടും അധികാരത്തിൽ കണ്ണുവെച്ച് നടക്കുന്ന ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി മുല്ലപ്പള്ളിയും കെ സി ജോസഫും വി എം സുധീരൻ തുടങ്ങിയ യുവകേസറികളെ മത്സരിപ്പിച്ച് ഭരണം പിടിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം നടത്തുന്നത്. കൽപ്പറ്റയിലാണ് മുല്ലപ്പള്ളിയുടെ കണ്ണ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സൂത്രത്തിൽ ചെന്നിത്തലയെ വെട്ടിനിരത്താൻ കാർമ്മികത്വം വഹിച്ച മുസ്ലിം ലീഗ് കൽപ്പറ്റ സീറ്റ് മുല്ലപ്പള്ളിക്ക് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ആദ്യവടി മുഴക്കി കഴിഞ്ഞു. വരും ദിനങ്ങൾ ഐക്യമുന്നണിയുടെ ഐക്യം തെരുവിലിറങ്ങുന്നത് കാണാനാവും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഞാൻ അനൂപ് വിപനാടൻ, ഏവർക്കും മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെ വരവ് എന്തു വില കൊടുത്തും അധികാരം പിടിക്കാനാണെന്ന് തുറന്നു പറയാനുള്ള സത്യസന്ധത മുല്ലപ്പള്ളിക്കുണ്ട്. ആ വില 5 കൊല്ലം ചെന്നിത്തല കൊണ്ടു നടന്ന മുഖ്യമന്ത്രി കസേരയുടെ വിലയാണെന്ന് മാത്രം. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുള്ള മാനേജ്മെന്റ് അതുപോലെ തെരഞ്ഞെടുപ്പിന് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള ഒരു കമ്മിറ്റിയായിട്ടാണ് ആ കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കാണുന്നത്. സാധാരണ അത്തരം കമ്മിറ്റികൾ ഉണ്ടാകാറില്ല. ഈ തവണ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും വിജയിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ അതാണ് ആ കമ്മിറ്റി കൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. ഉമ്മൻചാണ്ടിയാണ് നയിക്കാൻ പോകുന്നതെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും അതിന്നലെ ശ്രീമാൻ എ കെ ആന്റണി അവർ ഞങ്ങളെല്ലാം തന്നെ ശ്രീ രാഹുൽജിയുമായി അതുപോലെ സോണിയാജിയുമായി കണ്ട ശേഷം കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആരാണ് കേരളത്തിൽ നയിക്കേണ്ടതെന്ന കാര്യം തീരുമാനിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടാണ്. ആ നിലപാടാണ് അദ്ദേഹം ഇന്നലെ. കൽപ്പറ്റയിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അത്തരം റിപ്പോർട്ടുകളെ കുറിച്ചൊന്നും തനിക്കറിയില്ല എന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മറുപടി. പാർട്ടി പറയുന്ന ചുമതല അത് ചെറുതാകട്ടെ വലുതാകട്ടെ കൃത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം എല്ലാ കാലത്തും ശിരസ വഹിച്ച ഒരച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ് ഞാൻ. ഇന്നുവരെ അച്ചടക്ക ലംഘനം ഞാൻ നടത്തിയിട്ടില്ല. പാർട്ടി പറയുന്ന ഏത് നിർദ്ദേശങ്ങളും ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം മാത്രമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൽപ്പറ്റയിലേക്ക് മത്സരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അതെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ആ റിപ്പോർട്ടുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയാമല്ലോ, ഞാൻ ഇന്ന് അവിടെ നിന്ന് ഉറപ്പിട്ടാണ് ഞാൻ വിമാനത്തിലായിരുന്നു. അതേക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അധ്യക്ഷൻ വരും താങ്കൾ മത്സരരംഗത്ത്, അങ്ങനെ എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? സത്യത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഡൽഹിയിൽ നടന്നിട്ടില്ല. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊന്നും വിശദമായിട്ടൊന്നും നടന്നിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ല. ആരാണ് സ്ഥാനാർത്ഥി ആയിരിക്കണമെന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ധാരണ ഉണ്ടായിട്ടില്ല. എന്നാൽ സ്ഥാനാർത്ഥികളാകുന്ന ആളുകളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. കാരണം ഇന്നലെ പറഞ്ഞല്ലോ, പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, യുവാക്കന്മാർ യുവതികൾ. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ, മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടങ്ങിയിട്ടുള്ള ഒരു സമുദ്രിതമായ ലിസ്റ്റായിരിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞാൻ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും തികഞ്ഞ ജാഗ്രതയോടെ തന്നെ നിർവഹിച്ച ഒരാളാണ്. പാർട്ടി എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് തീർച്ചയായിട്ടും ഉത്തരവാദിത്ത ബോധത്തോടെ തന്നെ സത്യസന്ധമായും കൃത്യമായിട്ടും നിർവഹിക്കണമെന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കെ പി സി സി അധ്യക്ഷ പദത്തിന് പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത ചോദ്യമാണ് ഇതെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ മറുപടി. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ കാലത്തും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കാറുള്ളത്. ഞാൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനങ്ങളോ പദവികളോ അന്വേഷിച്ചുകൊണ്ട് ഞാൻ പോയിട്ടില്ല, പോകാറില്ല. പാർട്ടി പറയുന്ന ചുമതല
അത് ചെറുതാകട്ടെ വലുതാകട്ടെ കൃത്യമായി മേറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തനം യഥാസമയം കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് നിങ്ങൾ എന്നതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൽപ്പറ്റയിൽ മത്സരിപ്പിക്കുന്നതിനായുള്ള കോൺഗ്രസ് നീക്കം UDFൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കങ്ങളിലേക്കാണ് നീങ്ങുന്നത്. നേരത്തെ UDF മുന്നണിയുടെ ഭാഗമായിരുന്ന LJD മത്സരിച്ചിരുന്ന സീറ്റായിരുന്നു കൽപ്പറ്റ. നിലവിൽ LJD മുന്നണി മാറി LDFൽ എത്തിയതിനാൽ സീറ്റ് തങ്ങൾക്ക് നൽകണമെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പകരം ലീഗ് മത്സരിച്ചിരുന്ന സമീപ മണ്ഡലമായ തിരുവമ്പാടി കോൺഗ്രസിന് നൽകാമെന്നും ലീഗ് നേതൃത്വം അറിയിച്ചിരുന്നു. ഈ ചർച്ചകൾ വിജയം കണ്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ലീഗ് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. മുല്ലപ്പള്ളിയെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാവില്ലെന്നും ലീഗിന് കൽപ്പറ്റയിൽ സ്ഥാനാർത്ഥികളുണ്ടെന്നും ലീഗിന്റെ ജില്ലാ സെക്രട്ടറി യഹിയ ഖാൻ പറഞ്ഞു. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ UDF അനുസരിച്ച് തീരുമാനം അംഗീകരിക്കും. എല്ലാം ഹൈക്കമാൻഡിലാണ് പച്ചത് നടക്കുന്നത്. അവർ ഉമ്മൻചാണ്ടി നേതൃത്വം കൊണ്ടുവരാണെങ്കിൽ UDFന് സ്വാഗതം. ഇത്തവണ കൽപ്പറ്റ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ലീഗിന്റെ ജില്ലാ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഹിയ ഖാൻ പറയുന്നു, വരും ദിനങ്ങളിൽ കൂടുതൽ വിലപേശലുകളുമായി ലീഗ് കോൺഗ്രസിന്റെ ഉറക്കം കെടുതുമെന്നാണ് വയനാട് നിന്നുള്ള വെടിമുഴക്കം നമുക്ക് നൽകുന്ന സന്ദേശം. വയനാട്ടിൽ തന്നെ മിടുക്കരായിട്ടുള്ള കോൺഗ്രസും ലീഗിനൊക്കെ ഉള്ള നേതാക്കൾ ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് അത്തരത്തിലുള്ള ഒരാൾ വന്ന് മത്സരിക്കേണ്ട സാഹചര്യം ഇപ്പോൾ വയനാട്ടിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. നിർബന്ധമായിട്ടും ഈ സീറ്റ് ഇത്തവണ ലീഗിൻ്റെതായിരിക്കും. ഒന്ന്, ഇത് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥി എന്ന് പറയാൻ ഇത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റല്ല. ഇത് UDFൽ LJDയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. LJD മുന്നണി വിട്ടതുകൊണ്ട് തന്നെ ഈ സീറ്റ് ലീഗ് മുൻപ് കൈമാറ്റം ചെയ്തിട്ടുള്ള സീറ്റാണ്. 87 തോറ്റതിനു ശേഷം ലീഗ് നൽകിയിട്ടുള്ള സീറ്റാണ്. അപ്പൊ ആ സീറ്റ് ഈ തവണ ലീഗ് തിരിച്ചാവശ്യപ്പെടുന്നു. അധികാരത്തിൽ കണ്ണുവെച്ച് കൽപ്പറ്റ സീറ്റിനായുള്ള അവകാശവാദത്തിൽ ജില്ലാ ലീഗ് നേതൃത്വം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ കൽപ്പറ്റയിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്തിമമായി തീരുമാനിച്ചാൽ മുസ്ലിം ലീഗ് അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. എന്നാൽ മുല്ലപ്പള്ളി മത്സരിച്ചാൽ ലീഗ് കാലു വാരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അക്കാരണത്താൽ കൊയിലാണ്ടി കിട്ടിയാലും മുല്ലപ്പള്ളി ഹൈക്കമാൻഡ് തീരുമാനം ശിരസാ വഹിച്ചു കളയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പോലും പരിഹസിക്കുന്നത്. കൂടുതൽ ചക്രവർത്തി പോരാട്ടങ്ങൾ കാണാൻ കാത്തിരിക്കാം. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.